അന്ന് 1994 ഒരു ക്രിസ്മസ് തലേന്നാൾ കുടുംബത്തിനൊപ്പം സമയം ചെലവഴിച്ച് സന്തോഷവാനായിരുന്ന അദ്ദേഹത്തോട് മകനൊരു ആഗ്രഹം പറഞ്ഞു. ക്രിസ്മസ് ഈവല്ലേ, സ്റ്റാർ കിട്ടണം. അങ്ങനെ നക്ഷത്രം കിട്ടാൻ വീടിൻ്റെ സൺഷെയ്ഡിൽ നിന്ന് അദ്ദേഹം താഴേക്ക് വീണു. ബോധരഹിതനായി ആശുപത്രി കിടക്കയിലേക്കെത്തി. 11 ദിവസം അബോധാവസ്ഥയിൽ തുടർന്നു. ഇതിനിടയിൽ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ ഡോക്ടർമാർ നിരന്തരം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നിനും മറുപടിയില്ല. ഒടുവിൽ ഡോക്ടറുടെ ചോദ്യമെത്തി. കണ്ണാന്തുമ്പി പോരാമോ എന്ന പാട്ടെഴുതിയതാരാണ്? ബോധത്തിലേക്ക് മെല്ലെ തിരികെ നടന്നുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു, അത് ഞാനാണ്. ഇന്നീ കോരിച്ചൊരിയുന്ന മഴയിൽ ഒരു വേള കൂടി അദ്ദേഹം ബോധമനസ്സിൽ നിന്നും പിന്നോട്ട് നടന്നു. ഇക്കുറി പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹം വിളി കേട്ടതേയില്ലത്രേ. പിൻവിളികൾക്ക് കാത്തു നിൽക്കാതെ 79 വയസ്സിൽ അദ്ദേഹം യാത്രയായിരിക്കുന്നു. മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു പിടി ഗാനങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് തന്നെ ബിച്ചു തിരുമല എന്ന അനശ്വര പ്രതിഭയ്ക്ക് മുന്നിൽ പ്രണാമം. February 13 ശാസ്തമംഗലം പട്ടാണിക്കുന്നു വീട്ടിൽ പാറുകുട്ടി അമ്മയുടെയും സി ജി ഭാസ്കരൻ നായരുടെയും മൂത്ത മകനായാണ് ബിച്ചു തിരുമലയുടെ ജനനം. യഥാർത്ഥ പേര് ശിവശങ്കരൻ നായർ. അദ്ദേഹത്തിന്റെ തൊട്ടു പിന്നാലെ പിറന്ന സഹോദരൻ ബാലഗോപാലൻ. കേവലം 2 വയസ്സിൽ തന്നെ ആ കുഞ്ഞു മരണപ്പെട്ടു. ശേഷം പിറന്ന സഹോദരി പി ശിശീലാദേവി അറിയപ്പെടുന്ന പാട്ടുകാരിയാണ്. സഹോദരൻ ദർശൻ രാമൻ അറിയപ്പെടുന്ന മ്യൂസിക് ഡയറക്ടറും. സംഗീതവും പാട്ടും എഴുത്തുമെല്ലാം കനിഞ്ഞു കിട്ടിയതിന് തന്റെ ബാല്യത്തിൽ വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം പറയാറുണ്ട്. കാരണം മുത്തച്ഛനായ വിദ്വാൻ സി ഐ ഗോപാലപിള്ള അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ ശ്ലോകങ്ങളും കവിതാശകലങ്ങളും ബിച്ചു തിരുമലയെയും സഹോദരങ്ങളെയും പഠിപ്പിച്ചു. ആ കാണാതെ പഠിക്കലും ചൊല്ലലുമെല്ലാം സംഗീത ജീവിതത്തെ പരിവപ്പെടുത്തി. പഠനശേഷം അദ്ദേഹത്തിന് എറണാകുളത്തൊരു കമ്പനിയിൽ ജോലി ലഭിച്ചു. അങ്ങനെ ജീവിതം അങ്ങോട്ട് പറിച്ചു നട്ടു. ആ സമയത്താണ് ഗായികയായ സഹോദരിക്ക് പാട്ടുപാടാൻ സിനിമയിൽ നിന്നൊരവസരം എത്തുന്നത്. അന്ന് റെക്കോർഡിംഗൊക്കെ മദ്രാസിലാണ്. അങ്ങനെ പെങ്ങൾക്കൊപ്പം മദ്രാസിലേക്ക് കൂട്ടുപോയതാണ് ബിച്ചു തിരുമലയുടെ ജീവിതത്തിലെ വഴിത്തിരിവായത്. അദ്ദേഹം നിർമ്മാതാവായ സി ആർ കെ പരിചയപ്പെട്ടു. സംസാരത്തിനിടയിൽ എഴുത്തിനോടുള്ള ഇഷ്ടം പറഞ്ഞ അദ്ദേഹത്തെ സി ആർ കെ സ്ക്രിപ്റ്റ് അസിസ്റ്റന്റാക്കി. അങ്ങനെ സിനിമയിലേക്ക് യാദൃശികമായൊരു കടന്നുവരവ്. ശക്തി, ഇഷ്ടപ്രാണേശ്വരി എന്നീ സിനിമകൾക്ക് കഥാ തിരക്കഥാ സംഭാഷണം ഒരുക്കി. കൂടാതെ സംവിധായകൻ കൃഷ്ണൻ നായരുടെ സഹചാരിയായി കൂടി സിനിമ കൂടുതൽ പഠിച്ചു. ഈ സമയത്താണ് 1972 സിനിമാരമ എന്ന മാസികയിൽ ബിച്ചു തിരുമലയുടെ ഒരു കവിത അച്ചടിച്ചു വരുന്നത്. അത് വായിച്ചിഷ്ടമായ സി ആർ കെ അടുത്ത സിനിമയിൽ ഭജഗോവിന്ദത്തിൽ വരികൾ എഴുതാൻ ബിച്ചു തിരുമലയെ നിയോഗിച്ചു. ജയവിജയന്മാരായിരുന്നു സംഗീത സംവിധാനം. അത് ഹിറ്റായതോടെ ഒരുപിടി ചിത്രങ്ങൾ, അനുഭവം, ആരാധന, നിറകുടം, അവളുടെ രാവുകൾ തുടങ്ങി, പപ്പയുടെ സ്വന്തം അപ്പൂസും, നോക്കത്താ ദൂരത്ത് കണ്ണുന്നട്ടും, മഞ്ഞിൽ വിരിഞ്ഞ പൂവും തുടങ്ങി മകന്റെ സംഗീത സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മല്ലനും മാദേവനും വരെ 400 സിനിമകൾ, മലയാളികൾ പല ഉരു ഏറ്റുപാടിയ നിരവധി ഹിറ്റ് ഗാനങ്ങൾ, താരാട്ടുപാട്ടിന്റെ വരികൾ പറഞ്ഞ് പല യാത്രകൾക്കിടയിലും അമ്മമാർ തേടിയെത്തിയതിന്റെ സന്തോഷം ബിച്ചു തിരുമല തന്നെ ഒരിക്കൽ പങ്കുവച്ചിട്ടുണ്ട്. ഉണ്ണി ആരാരോ, ആരാരോ ആരിരാരോ, കണ്ണനാരാരോ, ഉണ്ണിക്കൺമണി ആരാരോ, ഓലത്തുമ്പത്തിരുന്നുയലാടും, കണ്ണോട് കണ്ണോരം നീ കണിമലരല്ലേ, ഉണ്ണികളെ ഒരു കഥ പറയാം. ഇങ്ങനെ തുടരുന്ന ഒരുപിടി താരാട്ടുപാട്ടുകൾ. ആ പാട്ടുകളോടുള്ള ഇഷ്ടമൊക്കെ അമ്മമാർ വന്ന് പറയാറുണ്ട്. കണ്ണാന്തുമ്പിയാണ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടം. അക്കാലത്ത് ആ പാട്ട് പാടി കേൾപ്പിക്കാൻ കുട്ടികൾ വിളിക്കുമായിരുന്നു. തരംഗിണിക്കായി കുറേ കുട്ടിപ്പാട്ടുകളും എഴുതിയിട്ടുണ്ട്. ഈസോപ്പ് കഥകളെ ആസ്പദമാക്കി എഴുതിയ പാത്തുപതിങ്ങി പമ്പി നടക്കുമെന്ന പാട്ടൊക്കെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമായി. പല നഴ്സറികളിലും ആ പാട്ടുകൾ പഠിപ്പിച്ചിരുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ സന്തോഷമാണ്, അദ്ദേഹം പറയുന്നു. ഒരു കാലത്ത് ഏറ്റവും തിരക്കുള്ള പാട്ടെഴുത്തുകാരനായിരുന്നു അദ്ദേഹം. വർഷത്തിൽ 35 സിനിമകളൊക്കെ പൂർത്തിയാക്കി. ഏറ്റവും കൂടുതൽ സഹകരിച്ചത് ഐ വി ശശിക്കൊപ്പം 33 ചിത്രം. സംഗീത സംവിധാനത്തിൽ ശ്യാമിൻ്റെ കൂടിയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്, 75 ചിത്രങ്ങൾ. എന്നാലും അദ്ദേഹം പറയും, സിനിമയുടെ പ്രഭ കൂടുതൽ എന്നെ ആകർഷിച്ചിട്ടില്ല. പാട്ടെഴുതും, തിരികെ പോരും. പിന്നെ വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്ത് ഞാൻ സ്വസ്ഥനാണ്. 1981 തൃഷ്ണ, തേനും വയമ്പും എന്നീ ചിത്രങ്ങൾക്കും 1991 കടിഞ്ഞൂൽ കല്യാണത്തിനും ബിച്ചു തിരുമലയെ തേടി മികച്ച പാട്ടെഴുത്തുകാരനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം തേടിയെത്തി. പക്ഷേ വേണ്ട വിധത്തിൽ അദ്ദേഹം അംഗീകരിക്കപ്പെട്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്ന് തന്നെ മറുപടി പറയേണ്ടി വരും. പലപ്പോഴും അദ്ദേഹത്തിന്റെ വരികളുടെ ക്രെഡിറ്റ് പോലും മറ്റു പലർക്കുമെന്ന് തെറ്റായി പറഞ്ഞു കേൾക്കാറുമുണ്ട്. എന്നാൽ ഈ അംഗീകാരങ്ങളെപ്പറ്റി ചോദിച്ചാൽ അദ്ദേഹം പറയും, അർഹിക്കുന്ന പാട്ടുകൾക്ക് അവാർഡ് കിട്ടിയില്ലല്ലോ എന്ന് പലരും പറയാറുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം ഞാനല്ലല്ലോ എനിക്ക് അവാർഡ് തരേണ്ടത്. 1981 സംസ്ഥാന അവാർഡ് കിട്ടി. ആസ്വാദകരെ ഇഷ്ടപ്പെടുന്ന പാട്ടെഴുതാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് വിശ്വാസം. അതുതന്നെയാണ് സന്തോഷവും. പുതിയ കാലത്തെ കുട്ടികൾ വരെയും ആ പാട്ടുകളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ സന്തോഷം തോന്നിയിട്ടുണ്ട്. എല്ലാതരം പാട്ടുകളും എഴുതി വിജയിപ്പിച്ചു എന്ന് പറയാറുണ്ട്.
അതൊരു മായാജാലമാണോ എന്ന് ചോദിച്ചാൽ ദൈവാനുഗ്രഹം എന്നേ എനിക്ക് പറയാനൊക്കൂ. എഴുത്തിൽ എനിക്ക് സംതൃപ്തി മാത്രമേയുള്ളൂ. അതെ, ഈ കോവിഡ് കാലത്ത് കുടുംബത്തിനൊപ്പം തൻ്റെ എഴുത്തിനോടും പുസ്തകങ്ങളോടുമൊപ്പം സംതൃപ്തമായൊരു വിശ്രമ ജീവിതത്തിലായിരുന്നു അദ്ദേഹം. കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഫിനാൻസ് മാനേജറായി വിരമിച്ച പ്രസന്നയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഏക മകൻ സുമൻ ബിച്ചു മ്യൂസിക് ഡയറക്ടറാണ്. എഴുത്തിൻ്റെയും വായനയുടെയും വഴിയിൽ സ്വസ്ഥമായൊരു ജീവിതത്തിലായിരുന്ന പുതിയ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലായിരുന്ന ബിച്ചു തിരുമലയുടെ വേർപാട് വേദനാജനകമാണ്. ഒരു വേള കൂടി ആ പ്രതിഭയ്ക്ക് പ്രണാമം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സിൽവർ സ്ക്രീൻ.